അമേരിക്കയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായി തന്നെ തുടരുകയാണ്. രാജ്യത്ത് ഇതുവരെ 67,8,458 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. മരണസംഖ്യ 2,00,000 കുതിക്കുകയാണ്. അമേരിക്കയിൽ കോവിഡ് ബാധിച്ച് 19,08,520 പേർക്ക് ഇതുവരെ ജീവൻ നഷ്ടപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്ക്. അതേസമയം 39,74,949 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. ന്യൂയോർക്ക്, കാലിഫോർണിയ, ടെക്സോ, ഫ്ലോറിഡ, ജോർജിയ, ഇല്ലാനിയോസ്, അരിസോണ, ന്യൂജേഴ്സി, നോർത്ത് കരോലിനിയ, ടെൻസിയ എന്നീ 10 സംസ്ഥാനങ്ങളിലാണ് കോവിഡ് വ്യാപനം ഏറ്റവും രൂക്ഷം. കാലിഫോർണിയയിൽ 76,20,015 പേർക്കും ടെക്സിയിൽ 69,10,553 പേർക്കും ഫ്ലോറിഡയിൽ 66,03,994 പേർക്കും ന്യൂയോർക്കിൽ 47,07,606 പേർക്കുമാണ് കോവിഡ് ബാധയുള്ളത്. ജോർജിയ, ഇല്ലാനിയോസ്, അരിസോണ, ന്യൂജേഴ്സി എന്നിവിടങ്ങളിൽ 200,000 മുകളിലും നോർത്ത് കരോലിനിയ, ടെൻസിയ, ലൂസിയാന തുടങ്ങിയ 13 സംസ്ഥാനങ്ങളിൽ 100,000 മുകളിലുമാണ് രോഗബാധിതർ. ന്യൂയോർക്കാണ് മരണനിരക്കിൽ മുന്നിൽ. കോവിഡ് ബാധിച്ച് ന്യൂയോർക്കിൽ 33,116 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. കോവിഡ് ബാധയെ തുടർന്ന് കാലിഫോർണിയയിൽ 14,333 പേർ, ടെക്സിയിൽ 14,450 പേർക്കും ഫ്ലോറിഡയിൽ 12,604 പേർക്കുമാണ് ജീവൻ നഷ്ടമായത്.